മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാദ്യത്തെ മുക്കാൽ ഭാഗം അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിന് അല്പം കാലതാമസം വരുവാൻ സാധ്യത ഏറെയുള്ള വാരമാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് അത്യാവശ്യമാണെന്നുള്ളതാണ് എന്ത് കാര്യവും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സിനിമ ടി വി പ്രോജക്ട്സും പുതിയൊരു ബിസിനസ് വീടിൻ്റെ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ഫോളോ അപ്പും ഒരു സൂപ്പർവിഷനും ഒക്കെ ആവശ്യമുള്ള ഒരു വാരമാണ് എന്നുള്ളതാണ് അധിക പണച്ചെലവാണ് സൂചനയായിട്ട് കാണുന്നത് എന്നുള്ളതുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് കാണുന്നു വൈകാരികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുള്ളത് കൊണ്ട് അന്യരുടെ വേണ്ടപ്പെട്ടവരുടെ ആണെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത് അതിൽ നിന്നും അല്പം അകന്നിരിക്കുന്നത് പൊതുവെയുള്ള പുതിയ പ്രയാസങ്ങൾ വന്നുചേരുന്നത് നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക കുടുംബത്തിൽ ആർക്കെങ്കിലും അധിക ചെലവ് വരും ുള്ള സാധ്യതയുണ്ട് അവരുടെ ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ടും അധിക ചെലവ് വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒരു പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ളതാണ് അവർക്ക് അലസ്വതയോ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾക്കോ സാധ്യതയുള്ള ഒരു കാലമാണ് പ്രായമായവർക്ക് അവരുടെ സന്തതി ഭാവത്തിന് അവരുടെ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരവും ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ട ഒരു വാരമാണെന്നും അറിഞ്ഞിരിക്കണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം വരുവാനുള്ള ഒരു സാധ്യത ഏറെ കാണുന്നു എന്നുള്ളതുകൊണ്ട് സംസാരവും പെരുമാറ്റവും നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് വിഷ്ണുപ്രീതി അത്യാവശ്യം വരുത്തണം അടുത്ത വിഷ്ണു ക്ഷേത്ര ദർശനവും അവിടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു മുഹൂർത്തകാലം മിനിറ്റ് കൊണ്ടും കഴിയുന്നവർക്ക് ഒരു പാൽപായസം നിവേദി നിവേദിക്കാം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് അതുകൊണ്ട് പൊതുവേ മനസ്സമാധാനവും ഒരു സ്വയം നിയന്ത്രണം മനസ്സിനൊരു നിയന്ത്രണവും വരും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക